ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ബേഡ്സ് റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മളിന്ന് പറയുന്നത് പ്രാവിനെ കുറിച്ചാണ്. അതിൻ്റെ നമ്മൾ പ്രാവിനെ ഒരു പുതിയ പ്രാവിനെ മേടിക്കുമ്പം അതിന് പറന്നു പോകാതിരിക്കുക, അതിൻ്റെ ചിറകിൽ എങ്ങനെ പിന്നിടാന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ബേഡ്സിനെ കുറിച്ച് കുറേ ടിപ്സ് ഞങ്ങൾ പറയുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടോണി പറഞ്ഞു തരും. അപ്പം ഇന്ന് നമ്മൾ പിന്നിടാൻ വേണ്ടി പോകുന്ന പ്രാവ് ഇതാണ്. അപ്പം ഇതിനാണ് പിന്നിടുന്നത്. അപ്പം ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റബ്ബർ മാൻഡ് ഇടുന്നതുകൊണ്ട് ഈ ചിറകിൽ പറന്നു പോകാതിരിക്കാനുണ്ട്. പക്ഷേ റബ്ബർ മാൻഡ് ഇട്ടാനുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിറക് ഇങ്ങനെ എന്താ പറയുന്നത് ചുരുണ്ടു പോകും. പിന്നെ ചിറക് റെഡിയാവുകയാണെങ്കിൽ തന്നെ മൂന്നാഴ്ച ഇങ്ങനെ കൊടുക്കും. പക്ഷേ പിന്നിടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഇരിക്കും. അപ്പം അത്തരത്തിലുള്ള പരിപാടിയാണ് ഈ പിന്നിടുന്നത്. അപ്പം പിന്നിടാനായിട്ട് നമ്മൾ ആദ്യത്തെ 10 തൂവലാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കള്ളി എന്നാണ് ഈ തൂവലിന് പറയുന്നത്. അപ്പം ആദ്യത്തെ 10 തൂവല് ഇവിടെ എടുക്കും. അതാണ് ഇതിനെ മെയിനായിട്ടും പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൂവലുകൾ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് ഇത് പിന്നിടുന്നതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ സാധാരണ പിന്നിടുന്നത്. പിന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പം എല്ലാ പ്രാവിനെ മേടിച്ചാലും നമ്മൾക്കിപ്പം വീട്ടിൽ മുറ്റത്തോടെയൊക്കെ നടക്കാനായിട്ട് നമുക്കിപ്പം ചിലർ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി പറത്തി കൊണ്ടുവിടും. അപ്പോൾ അത് പറഞ്ഞ് ഒരു സ്ഥലം വിടും. അപ്പം അതിന് പകരമായിട്ട് നമുക്കിത് പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏറെ കൂടിപ്പോയ ഒരു 10 അടിയാണ് അത്രയൊക്കെ ഇത് പറക്കത്തുള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകിന് വേദന എടുക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ അത് പറക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ചയാണ് സാധാരണയായിട്ട് നമ്മൾ ഇത് പിന്നിട്ട് വെക്കുന്നത്. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഊരി വിടാം. പക്ഷേ നമ്മൾ ഊരി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ജോഡിയായിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഒരു പ്രാവിനെ മാത്രമേ പിന്നെ ഊരി വിടാവുള്ളൂ. കാരണം വെച്ചാൽ രണ്ടിനെയും കൂടെ ഊരി ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പറന്നു പോകാൻ വലിയൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും ചിലപ്പം പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരെണ്ണത്തിന് ഊരിയിട്ടുണ്ടെങ്കിൽ മറ്റേത് ഇപ്പം ആണിനെയാണ് നമ്മൾ ഇപ്പോൾ ഊരി വിടുന്നത്. അപ്പം പെണ്ണിനെ നോക്കി ഫ്രീ ആയിട്ടുള്ള പ്രാവ് അവിടെ ഇരുന്നോളും. ആണ് പെണ്ണിനെ നോക്കി അവിടെ ഇരിക്കും. അപ്പം അങ്ങനെ ഇപ്പോഴത്തേക്കും പറന്നു പോകത്തില്ല. പിന്നെ ഒരു 3-5 ദിവസം കൊണ്ടൊക്കെ പെണ്ണിനെ കൂടി ഊരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഇരുന്നോളും. അപ്പോൾ 2 ആഴ്ചയാണ് സാധാരണയായിട്ടും പിന്നിടുന്നത്. അപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും 2 തൂര് ഊരിയിടുക. അങ്ങനെ അങ്ങനെ ഊരി ഊരി വിട്ട് ഇന്നും ഇതാക്കുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിടുന്നത്. അപ്പം പിന്നിടുന്നതിലേക്ക് നമുക്കിനി കിടക്കാം. അപ്പം പ്രാവിനെ പിന്നിടാൻ വേണ്ടി പോകണം. അപ്പം പിന്നിടുന്ന സമയത്ത് ഒരു 2 പേര് എങ്കിലും വേണം ഇത് പിന്നിടാനായിട്ട്. അല്ലാതെ നമുക്ക് ഒരാളായിട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ സാധാ ചെറിയ പിന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിറങ്ങനെ വിരിക്കുക. വിരിക്കുമ്പോഴത്തെ നമ്മൾ ആദ്യം ഒരു 10 കള്ളി എടുക്കുക. എന്നുവെച്ചാൽ 10 തൂവലെടുക്കുക. 3, 4, 5, 6, 7, 8, 9, 10. ഇത് നമുക്ക് കറക്റ്റ് മനസ്സിലായി. ഞാനിപ്പോൾ ഒരു കറക്റ്റ് കാണിച്ചു തരാം. ഈ 10 തൂവലും ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, ബാക്കി 10 തൂവല് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കള്ളി എന്ന് പറയുന്നത്. ആദ്യത്തെ പറക്കാൻ ഉപയോഗിക്കുന്ന തൂവല് മെയിനായിട്ട് പറക്കാൻ ഉപയോഗിക്കുന്ന തൂവലല്ല ഇങ്ങോട്ടിരിക്കും, ബാക്കിയുള്ള ഇങ്ങോട്ടിരിക്കും. അപ്പോൾ ഇങ്ങോട്ടിരിക്കുന്ന തൂവലെല്ലാം നമ്മളിങ്ങനെ ഒരുമിച്ച് പിടിച്ച് കാണിച്ചു തരാം. അവസാനത്തെ ഒരു 2 തൂവല് വിട്ടാലും കുഴപ്പമില്ല. കാരണം ഇത്രയാണ് ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തിട്ട് ആദ്യത്തെ തൂവലുണ്ടല്ലോ, അതിൻ്റെ ഒരു ഈ ഒരു ഭാഗം വെച്ച് ഞാൻ ഇവിടെ ഓൾറെഡി തുളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഫെതറിൻ്റെ ഒരു ഇച്ചിരി കട്ടിയുള്ള ഭാഗത്ത് നമ്മൾ ഈ പിന്നെ തുളയ്ക്കുക. തുളച്ചതിന് ശേഷം അതിന് വേദനയൊന്നും ശരിക്കും പറഞ്ഞാൽ എടുക്കത്തൊന്നുമില്ല, അത് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ വെക്കുക. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരുന്നു. പിന്നെ നമ്മൾ ഒരു 10 or 8 തൂവലൊക്കെ എടുത്താൽ മതിയാവും. 10 എണ്ണം എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഒരു 8 എണ്ണത്തോളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇത് ക്ലിപ്പിട്ട് വെക്കുക. നമ്മൾ സാധാ പിന്നിടുന്ന പോലെ അങ്ങോട്ട് പിന്നിടുക. അപ്പം ഞാനിപ്പോൾ ഒരു ചിറകിൽ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ചിറകിൽ ഇടുക. മറ്റേ ചിറക് ഞാൻ വിരിക്കുകയാണ്. റബ്ബർ ബാൻഡ് ഒന്നും പരമാവധി ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ചിറക് അതിന് ഡാമേജ് ആവും. ഞാനിപ്പം ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒന്ന് തുളയ്ക്കുകയാണ്. ഞാൻ തുളച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു കയറ്റി വെക്കുക. എന്നിട്ട് ഒരു 8 or 10 തൂവൽ എടുക്കുക. അതിനുശേഷം അത് പിന്നിടുക. ഓക്കെ,
അപ്പം ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഈ പിന്നെ ചിലപ്പോൾ ഊരിപ്പോയിട്ട് സാധ്യതയുണ്ട്, ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദേഹത്ത് കുത്തുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇപ്പോൾ ഉണ്ടോ, ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എൻ്റെ തൂവൽ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ പറക്കാൻ പറ്റത്തില്ല, പറക്കും പക്ഷേ അധികം ദൂരമൊന്നും പോകത്തില്ല. അപ്പം ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന പ്രാവിനെ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അഴിച്ച് കൊണ്ടുവിടാൻ പറ്റും. ഇപ്പോൾ ഇപ്പുറത്തും കാണാം നമുക്ക് ഇങ്ങനെ ഇരിക്കും, എന്ന് വെച്ചാൽ ഒറ്റ തൂവൽ പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇത് എട്ട് തൂവലോളം ഇങ്ങനെ ഒരുമിച്ച് അടുക്കിയെടുക്കി വെച്ച പോലെയാണ്. പിന്നെ നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കാം പറന്നു പോകാമെന്ന്. അപ്പം നമുക്ക് പറത്തി വിട്ട് നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ രണ്ടാഴ്ച മിനിമം രണ്ടാഴ്ചയെങ്കിലും നമ്മളിതിനെ പിന്നിട്ട് പറത്തി വിടണം. എന്ന് വെച്ചാൽ പുതുതായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു പ്രാവിനെ, ഇപ്പം പറത്തി വിട്ട് വളർത്തുന്ന ഒരു പ്രാവിനെയാണ് നമ്മൾ വീട്ടിലോട്ട് മേടിച്ചതെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മൾ പിന്നിടുക, പിന്നിട്ടതിന് ശേഷം അഴിച്ചു വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാഴ്ച മിനിമം എങ്കിലും പിന്നിടുക. അപ്പം നമുക്ക് ഇനി വിട്ട് നോക്കാം. അപ്പം നമുക്കിനി വിട്ട് നോക്കാം. ഇത് സംഭവം ഇത്രയൊക്കെ നടക്കത്തുള്ളൂ, നമ്മുടെ വലിയ കൂടെ തന്നെ നടക്കുകയോ എല്ലാം ചെയ്തോളൂ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വരെ ബൈ ബൈ.